എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൃപ്പൂണിത്തുറയാണ്. എറണാകുളത്ത് തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിലുള്ള ഒരു 3 BHK ഇൻഡിപെൻഡൻറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പം നമ്മുടെ ഈ വില്ല വരുന്നത് നമ്മുടെ എസ് എൻ ജംഗ്ഷനിലെ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ മാത്രം ദൂരത്തിലാണ്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇതൊരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇവിടെ ആയിട്ട് നമുക്ക് 2 വീടുകൾ വരുന്നുണ്ട്. അതിൻ്റെ എൻഡിലിരിക്കുന്ന, അതായത് ആ രണ്ടാമത് കാണുന്ന വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ ആയിട്ടൊക്കെ വീട് വരുന്നതാണ് ഇൻ ഫ്യൂച്ചർ. പക്ഷേ ഇപ്പോൾ അത് പതിയെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓരോരോ വീടുകളായിട്ട്, അതായത് ഈ പ്ലോട്ട് ഫുള്ളായിട്ടെടുത്ത് ഓരോരോ വീടുകളായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നായിട്ട് തുറക്കാവുന്ന ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 2 പാർട്ടീഷൻ, ഇതൊരു സിംഗിൾ പാർട്ടീഷനാണ്. ഇതിങ്ങനെ നമുക്ക് രണ്ടായിട്ട് മടക്കി തുറക്കാം. ഗേറ്റ് തുറന്ന് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് വലിയൊരു ഇന്നോവയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഇന്നോവ മാത്രമല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് 2 വണ്ടികളെങ്കിലും നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണുന്നത് നമ്മളുടെ വർക്ക് ഏരിയയുടെ ഭാഗമാണ്. ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി മുമ്പോട്ട് വണ്ടി കയറ്റിയിടാൻ പറ്റും. അവിടെ ഒരു വലിയ വണ്ടി ഇടാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വണ്ടിയും ഇത്തിയായിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അപ്പുറത്ത് വർക്ക് ഏരിയയുടെ ഭാഗത്ത് കണ്ട പോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്ക് മതിലിനോട് ചേർന്ന് ഏകദേശം ഒരു 3 അടി വീതിയിൽ സ്പേസ് ലഭിക്കുന്നതാണ്. നമുക്ക് ചെടിയൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഈ സൈഡിലൊക്കെ വേണമെങ്കിലും നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്നതാണ്. ബ്ലോക്സാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ടാങ്ക് കാണാം. വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടുന്ന ടാങ്കാണ്. ഇവിടെയാണ് നമുക്കൊരു സിറ്റ് ഔട്ട് സ്പേസ് വരുന്നത്. വേറെ നമുക്ക് സെപ്പറേറ്റ് ചെയർ ഉണ്ട് ആവശ്യമില്ല. ഇവിടെ സൈഡിലായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. തേക്കിൻ്റെ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് മാത്രമല്ല, ഇതൊരു ലിവിംഗ് കം ഡൈനിങ് സ്പേസ് കൂടിയാണ്. ഇഷ്ടംപോലെ ജനലൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെട്ടം വരുന്നുണ്ട്. ഈ കോർണറിലായിട്ട് നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാം. അതുപോലെ ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ്റെ വർക്കൊക്കെ ചെയ്ത ഒരു ഡോറാണ്. അതുപോലെ ഇവിടെയാണ് നമ്മളുടെ താഴത്തെ ബെഡ്റൂം വരുന്നത്. കൂടാതെ സ്റ്റെയർ കേസിൻ്റെ താഴ്വശത്തായിട്ടാണ് നമ്മളുടെ വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയോട് ചേർന്ന് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ താഴെയും സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മളുടെ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെ ഒരു ബജറ്റ് സെഗ്മെൻ്റാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു 12-10 ഇന്നർ മെഷർമെൻ്റ് കിട്ടുന്ന ഒരു ബെഡ്റൂം സ്പേസാണ് ഇത്. ഇവിടെയായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ബാത്ത് ഫിറ്റിങ്ങുകളെല്ലാം തന്നെ സെറയുടേതാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാത്ത് ഫിറ്റിംഗ് മാത്രമല്ല സാനിറ്ററി ഫിറ്റിങ്സും. ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് തീമിലുള്ള ടൈലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയായിട്ട് ഡിസൈനിൽ ചെയ്തിട്ടുമുണ്ട്. ആൻറ്റി സ്കിഡ് ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ. ബെഡ്റൂം കണ്ടു. നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ കിച്ചണാണ്. സാധാരണ കാണുന്ന പോലെ തന്നെ
ഇതും ഒരു ഫർണിഷ്ഡ് കിച്ചൺ ആണ്. അപ്പർ ക്യാബിനറ്റ്സും ലോവർ ക്യാബിനറ്റ്സും അതുപോലെ തന്നെ പുൾ ഔട്ട്സും എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റുകളുടെ നിറവും അതുപോലെ തന്നെ ടൈലിൻ്റെ നിറവുമായിട്ട് നല്ല മാച്ചിങ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് തീമിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കിച്ചൺ. ഇവിടെ GTPT പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഗ്ലാസ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കത് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഫുൾ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങേയറ്റം വരെ ആ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കോസ്റ്റ് കട്ടിങ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്, പക്ഷേങ്കിൽ നമുക്കത് കൂടുതൽ സൗകര്യപ്രദം കൂടിയാണ്. കാരണം നമുക്ക് വലിയ പാത്രങ്ങളോ അല്ലെങ്കിൽ വലിയ ടംബ്ലറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ വെക്കാം. സാധാരണയായിട്ട് നമ്മൾ തട്ടടിച്ചു കഴിഞ്ഞാൽ പകുതി പാത്രങ്ങൾ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമില്ല, എത്ര വലിയ പാത്രമാണെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ കട്ട്ലറീസിനുള്ള പുൾ ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്, പ്ലെയിൻ ബാസ്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഏരിയ തന്നെയാണ് ഇത്. കിച്ചനോട് ചേർന്ന് നമുക്ക് ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് കൂടി വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ അതിന് വേണ്ടുന്ന വെള്ളത്തിൻ്റെ സംവിധാനങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ട പോലെ ഫ്രണ്ട് സൈഡിലേക്ക് തുറക്കുന്ന ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രിൽ ഡോറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈവൻ രാത്രിയൊക്കെ ആണെങ്കിലും നമുക്ക് പേടിക്കാതെ വെളിയിലിറങ്ങാൻ ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട്. അങ്ങനെ നമ്മൾ കിച്ചണും താഴത്തെ ഒരു ബെഡ്റൂമും ഡൈനിങ് ഏരിയയും ലിവിങ്ങും എല്ലാം കണ്ടു. ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോകാം. സ്റ്റെയർ കേസിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ SS-ൻ്റെ റെയിലിങ്ങും ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വലിപ്പമുള്ള ഒരു ലാൻഡിംഗ് ഒന്നുമല്ല, കാരണം ഞാൻ പറഞ്ഞു ഇതൊരു ബജറ്റ് സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ള സ്പേസ് വളരെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ 3 ഡോറുകൾ കാണാം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ മറ്റ് 2 ബെഡ്റൂമുകളിലേക്കുള്ളതുമാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് ഒരു അപ്പർ ലിവിംഗ് റൂം എന്ന് പറയാവുന്ന ഒരു സ്പേസ് വരുന്നത്. അപ്പർ ലിവിംഗ് റൂം എന്നത് മാത്രമല്ല, വേണമെങ്കിൽ നമുക്കിതൊരു സ്റ്റഡി റൂമായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബാത്റൂം ഇല്ല എന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണിതും. നമുക്ക് എങ്ങനെ പോയാലും ഇൻറ്റീരിയർ മെഷർമെൻറ്റ് ഒരു 10x10 ഫീറ്റ് നമുക്കെന്തായാലും കിട്ടുന്നതാണ്. ഇവിടെയായിട്ടൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് നമുക്ക് സിറ്റ് ഔട്ട് സ്പേസിലേക്ക് ഇറങ്ങുന്നത്, അതായത് അപ്പർ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ആ കോറിഡോറിലേക്ക് പോകുമ്പം ഇവിടെ നേരെ കാണുന്ന ഒരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. താഴെ കണ്ട പോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസാണ് ഇതും. നല്ല വെട്ടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 12x10 ഉള്ള റൂം സൈസ് വരുന്നുണ്ട് ഇവിടെ. താഴെ കണ്ട പോലെ തന്നെയുള്ള ബാത്റൂം ഡോറാണ്, ഫൈബറിൻ്റെ ആണ്, ഡിസൈൻഡ് ആണ്. ഇവിടെയും സെറയുടെ ബാത്തിങ് സാനിറ്ററി മെറ്റീരിയൽസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ മുകളിലത്തെ 2 ബെഡ്റൂം. നമുക്കിവിടെ മൊത്തം 3 ബെഡ്റൂമുകളാണുള്ളത്. അപ്പം അതിൽ 3 ബെഡ്റൂം. റൂമുകളെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം നല്ല വലിപ്പമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. നമുക്ക് ഈസി ആയിട്ട് ഒരു കിങ് സൈസ് ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാർഡ്രോബിനായിട്ട് ഇഷ്ടംപോലെ സ്ഥലം നമുക്ക് ലഭിക്കും. ഇതും അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഇത് താഴത്തേതുമായിട്ട് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ താഴെ കാണുന്ന പോലുള്ള സ്പേസ് ഈ ഒരു ബാത്റൂമിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ മുകളിലായിട്ട് 2 ബെഡ്റൂമുകൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഒരു ലിവിങ് അല്ലെങ്കിൽ സ്റ്റഡി റൂം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു റൂമും കണ്ടു. ഇവിടെയായിട്ട് നമുക്ക് ഒരു റൂമും കൂടെ വരുന്നുണ്ട്.
നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെയുള്ള ഒരു സ്റ്റഡി റൂമിൻ്റെ ആ ഒരു സൈസിൽ വരുന്ന റൂമാണിത്. ഇവിടെ നമ്മൾ ഡോറ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അപ്പുറത്തെ ഡോറില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ആയിട്ടൊരു ബെഡ്റൂം നമുക്കിവിടെ സെറ്റ് ചെയ്തെടുക്കാം, കാരണം അതിന് മാത്രമുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ടൊരു ക്യൂൺ സൈസ് ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് നമ്മൾക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നതിന്, അതായത് നമ്മൾ ഓപ്പൺ ടെറ സ്പേസിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പം നേരെ നമ്മൾ ഇറങ്ങി വരുന്ന ഈ ഒരു ലാൻഡിങ്ങിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഫോഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിലേക്ക് വെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും നമുക്ക് ടെറ സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിത് കവർ ചെയ്തെടുത്താൽ, ഇപ്പം അപ്പുറത്തെ വീടിൻ്റെ ഒക്കെ ടെറസ് കവർ ചെയ്തെടുത്തേക്കുന്നുണ്ടോ, അതുപോലെ വേണമെങ്കിൽ നമുക്കെടുക്കാം. തുണിയൊക്കെ അലക്കാനാണേലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെറസ് സ്പേസ് തന്നെയാണ് ഇത്. സൂര്യൻ എൻ്റെ ഉച്ചയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മുഖം എത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലൊന്നും അല്ല കാര്യം. നമ്മൾ ഇന്നീ കണ്ട ഈ ഒരു വില്ല, ഇതൊരു ബജറ്റ് സെഗ്മെൻറ്റ് വരുന്ന വില്ലയാണ്. കാരണം റേറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബജറ്റ് സെഗ്മെൻറ്റ് വരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് കാരണവും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. നമ്മുടെ എസ് എൻ ജംഗ്ഷനിലെ മെട്രോ സ്റ്റേഷനിൽ നിന്നായാലും ബസ് സ്റ്റോപ്പിൽ നിന്നായാലും എല്ലാം വളരെ ഈസി ആയിട്ട് നടന്നെത്താൻ പറ്റുന്ന ദൂരത്തിലാണ് നമ്മളുടെ ഈ ഒരു വീട് വരുന്നത്. അപ്പം ഈ വീടിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അതുപോലെ ഈ വീട് കാണണം എന്ന താല്പര്യം ഉണ്ടെങ്കിലും അതേ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് വീണ്ടും മറ്റൊരു പ്രോപ്പർട്ടിയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.